സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഭയെ, ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സഖാവ് പിണറായി വിജയൻ മത്സരിക്കുന്നു. അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ പേരുടെയും വോട്ടു നൽകി ചുറ്റിയേരുവാൻ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ടു നൽകി അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പത്രമൊന്ന് തുറന്നു നോക്കി, അതിൽ UDFന്റെ മാനിഫെസ്റ്റോ വായിക്കാനിടയായി. ആ മാനിഫെസ്റ്റോയിൽ പറയുന്നത് അഴിമതിരഹിതമായ ഒരു ഭരണമായിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നത് എന്നാണ്. എനിക്കുണ്ടായ ചിരിക്ക് അവസാനമുണ്ടായില്ല. ഞാൻ അപ്പോഴാണ് ഒന്നോർത്തത്, അഴിമതി കേസുകളിലെ പ്രതികൾ ആരൊക്കെ, UDFലെ അഴിമതിക്കാർ ആരൊക്കെ? ഒന്ന് ഉമ്മൻചാണ്ടി, കേസ് എത്ര, 31. എന്ത് കേസ്? അഴിമതിയിൽ പിടിക്കപ്പെടേണ്ട കേസ്. രണ്ടാമത്തതാര്, അടൂർ പ്രകാശ്, 8 കേസ്. മൂന്നാമത് കെ ബാബു, എക്സൈസ് മന്ത്രി ബാബു, 6 കേസ്. കെ എം മാണി, 8 കേസ്. രമേശ് ചെന്നിത്തല, 9 കേസ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, 14 കേസ്. അബ്ദുൾ റബ്ബ്, 11 കേസ്. വി എസ് ശിവകുമാർ, 10 കേസ്. മഞ്ഞളാങ്കുഴി അലി, 8 കേസ്. വി കെ ഇബ്രാഹിം കുഞ്ഞ്, 8 കേസ്. പ്രധാന കേസുകൾ മെത്രാൻകായൽ 378 ഏക്കർ, കൊടിമത 125 ഏക്കർ, കടവക്കുടി 47 ഏക്കർ, സ്മൃതി വില്ലേജ് 150 ഏക്കർ, കരുണ എസ്റ്റേറ്റ് 883 ഏക്കർ. ഹോപ്സ് പ്ലാന്റേഷൻ 750 ഏക്കർ, സന്തോഷ് മാധവൻ 128 ഏക്കർ, പ്രകാശ് എസ്റ്റേറ്റ് 41 ഏക്കർ, അരങ്കരി പാടം 150 ഏക്കർ, വൈക്കം ചെമ്പിൽ 180 ഏക്കർ, കൊന്നിയിൽ മതസംഘടനകൾക്ക് 18 ഏക്കർ. അങ്ങനെ 2920 ഏക്കർ കേസിലെ പ്രതികളാണ് നേരത്തെ ഞാൻ വായിച്ചവർ എന്ന് നിങ്ങളെ അനുസ്മരിപ്പിക്കുകയാണ്. അഴിമതി കേസിലെ പ്രതികളിൽ UDF ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ ഒരു സ്ത്രീ മന്ത്രിയുണ്ടല്ലോ,
സ്ത്രീ ഒഴികെ മറ്റെല്ലാവരും അഴിമതി കേസിലെ പ്രതികളാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ കൂട്ടരാണ് അഴിമതി രഹിത ഭരണം കേരളത്തിന് കാഴ്ചവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവരുടെ പ്രഖ്യാപനവും ഇവർ തുടരുന്ന സമീപനവും നോക്കിയാൽ ഈ പ്രഖ്യാപനം സാക്ഷാത്കരിക്കുവാൻ ഇവർക്ക് എങ്ങനെയാണ് കഴിയുക എന്നാണ്. ധർമ്മടത്തെ പൗരവാവലി വോട്ടർമാർ മാത്രമല്ല, കേരളത്തിലെമ്പാടുമുള്ള വോട്ടർമാർ ചിന്തിച്ചാൽ ചിരിച്ചു മണ്ണുകപ്പും. അത്രയേറെ പരസ്പര വിരുദ്ധമായ മുദ്രാവാക്യമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറപ്പെടുവിച്ചിട്ടുള്ള മാനിഫെസ്റ്റോ നിങ്ങൾ വായിച്ചു കാണുമെന്ന് ഞാൻ ആശിക്കുന്നു. അതിലൊന്നാമെന്ന് പറയുന്നത്, ഇന്ന് സംസ്ഥാനം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വിലക്കയറ്റത്തെ സംബന്ധിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ 1957 സഹ വി എം വസ്തുപൂതിരിപ്പാടിന്റെ ഗവൺമെന്റ്, അതിനുശേഷം സഹാബ് വയനാടിന്റെ ഗവൺമെന്റ്, 2006 മുതൽ 2011 വരെ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെന്റ്. ഈ ഗവൺമെന്റുകളുടെ കാലത്തെല്ലാം പൊതുവിതരണ സമ്പ്രദായം ഏർപ്പെടുത്തി വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിച്ച പാരമ്പര്യമാണ് ഇടതുപക്ഷത്തിന് ഉള്ളത്. അരിക്ക് ഒരു കിലോയ്ക്ക് 42 രൂപ വിലയുണ്ടായിരുന്നപ്പോഴാണ് കോൺഗ്രസിന്റെ UDFന്റെ ഗവൺമെന്റ് അധികാരത്തിൽ ഇരുന്നത്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം പൊതുവിതരണ സമ്പ്രദായം ഏർപ്പെടുത്തി. ഭക്ഷ്യമന്ത്രിമാർ ഇന്ത്യയുടെ നാനാഭാഗത്തും പോയി, ആന്ധ്രപ്രദേശ്, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പോയി നല്ല സാധനങ്ങൾ മര്യാദ വിലയ്ക്ക് വാങ്ങി കേരളത്തിൽ കൊണ്ടുവന്ന മാവേലി സ്റ്റോറുകൾ, നീതി സ്റ്റോറുകൾ എന്നിവ ഒരു വിതരണം ചെയ്തു. 1 കിലോ അരിക്ക് 42 രൂപ വാങ്ങിയ പ്രദേശത്ത് 1 കിലോ അരി വെറും 14 രൂപയ്ക്ക് നൽകി. അങ്ങനെ 14 ഐറ്റ്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നിയന്ത്രിത വിലയ്ക്ക് നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറപ്പെടുവിച്ചിട്ടുള്ള മാനിഫെസ്റ്റോ നിങ്ങളെല്ലാം വായിച്ചു കാണുമെന്ന് ഞാൻ ആശിക്കുന്നു. ആ മാനിഫെസ്റ്റോയിൽ പറയുന്നത് എന്ത്? ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ തുടർന്ന് 5 വർഷവും നിയന്ത്രിത വിലയ്ക്ക് അത്യാവശ്യ നിത്യോപയോഗ സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യുമെന്നാണ്. 5 വർഷവും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾ അത് കൈകാര്യം ചെയ്യുവാൻ വേണ്ടി ബന്ധപ്പെട്ട മന്ത്രിമാരെ, വ്യവസായ മന്ത്രി,
തൊഴിൽ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി എന്നിവർക്കെല്ലാം പുറമെ സ്ത്രീകളുടെ പ്രത്യേക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ അതിനൊരു പ്രത്യേക വകുപ്പ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ നിലയിലാണ് വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് മാനിഫെസ്റ്റോ സൂക്ഷിച്ച് വായിച്ചാൽ ആർക്കും മനസ്സിലാകും. അങ്ങനെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന് നിശ്ചയിച്ചിട്ടുള്ളപ്പോൾ സമൂഹത്തിലെ 50%-ലേറെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ അമ്മമാരും സഹോദരിമാരുമായിട്ടുള്ള ആളുകൾ. അവരുടെ പ്രശ്നം തന്നെ പ്രത്യേകമായെടുത്ത് കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിച്ചിരിക്കുന്നു എന്ന കാര്യം നിങ്ങളുടെ എല്ലാം തന്നെ സത്വര ശ്രദ്ധയ്ക്ക് വിഷയമായി കാണുമെന്ന് ഞാൻ ആശിക്കുന്നു. മാനിഫെസ്റ്റോയിലെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങളെല്ലാം തന്നെ ആ മാനിഫെസ്റ്റോ വളരെയധികം ശ്രദ്ധയോടുകൂടി വായിക്കുമെന്നും ആ മാനിഫെസ്റ്റോ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും ഞാൻ ആശിക്കുന്നു. കണ്ണൂർ അസംബ്ലി മണ്ഡലം സ്ഥാനാർത്ഥി രാമചന്ദ്രൻ കടന്നപ്പള്ളി അദ്ദേഹം ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെയും നിങ്ങൾ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ എന്റെ പ്രസംഗം ഇനിയും ദീർഘിപ്പിക്കുന്നില്ല. എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ നിങ്ങളോട് സംസാരിക്കും. അതിനവർക്ക് അവസരമൊരുക്കുവാൻ വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം ഒരു പ്രാവശ്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ എന്ന കാൻഡിഡേറ്റിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളോട് സംവദിക്കുന്നു.